സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആന്റണി ജോൺ എംഎൽഎ ഇടമലയാർ ഡാം സൈറ്റിലെത്തി. പുലർച്ചെ തന്നെ എംഎൽഎ ഇടമലയാറിൽ എത്തിയിരുന്നു. ഉയർത്തിയ രണ്ട് ഷട്ടറുകളിലൂടെ പുറന്തള്ളപ്പെടുന്ന ജലമൊഴുക്ക് ആന്റണി ജോൺ വീക്ഷിച്ചു. ഡാമിനകത്തെ കെഎസ്ഇബി കേന്ദ്രവും എംഎൽഎ സന്ദർശിച്ചു. ഇടമലയാറിലെയും ഭൂതത്താൻകെട്ടിലെയും ഉദ്യോഗസ്ഥരുമായി സുരക്ഷാ കാര്യങ്ങൾ എംഎൽഎ ചർച്ച ചെയ്തു. ഇടമലയാറിലെ എല്ലാ സാഹചര്യങ്ങളും എംഎൽഎ ഉദ്യോഗസ്ഥ സംഘത്തെ കണ്ടു നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. കെഎസ്ഇബി എഞ്ചിനീയർമാരായ പി എൻ ബിജു, എ കെ ഗീതാമണി, കെ പി ഷാജി, വി കെ വിനോദ്, എം സലീം എന്നിവരുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. എംഎൽഎയോട് സ്ഥിതിഗതികളെല്ലാം കെഎസ്ഇബി സംഘം വിശദീകരിച്ചു. ലഭ്യമായ വിവരങ്ങൾ പിന്നീട് മാധ്യമപ്രവർത്തകരോട് കോതമംഗലം എംഎൽഎ പങ്കുവച്ചു. ഇടമലയാർ ഡാമിലെ ജലമൊഴുക്കൽ കോതമംഗലം മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകൾക്ക് ഭീഷണിയാകുമെന്ന് സംശയിച്ചിരുന്നു. ബാധിതമാകുമെന്ന് ആശങ്കയുണ്ടായിരുന്ന മണ്ഡലത്തിലെ പ്രദേശങ്ങളിലെ മുൻകരുതൽ നടപടികളെക്കുറിച്ച് എംഎൽഎ വിശദീകരിച്ചു. എല്ലാം നിയന്ത്രണ വിധേയമാണെന്നും മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നുവെന്നും മീഡിയ 60 എംഎൽഎ പറഞ്ഞു. ഇടുക്കിയിലെ വെള്ളം കൂടി ഭൂതത്താങ്കട്ടിൽ അല്ലെങ്കിൽ പെരിയാറിലേക്ക് എത്തുമ്പോൾ പെരിയാറിലെ വാട്ടർ ലെവൽ കൂടി പരിശോധിച്ചതിന് ശേഷം ഇവിടെ കുറെ കൂടി നിയന്ത്രണം കൊണ്ടുവരണമോ എന്നുള്ളത് ഇടുക്കിയിലെ വെള്ളം പെരിയാറിലേക്ക് എത്തുന്ന ആ സമയം കൂടി പരിശോധിച്ചിട്ടാണ് അത് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു തരത്തിലുമുള്ള സാഹചര്യവും നമ്മുടെ മുമ്പിലില്ല. എന്നിരുന്നാലും എല്ലാ നിലയിലുമുള്ള മുൻകരുതലുകൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി എടുത്തിട്ടുണ്ട്. ജനങ്ങൾ കൃത്യമായി ഇവിടെ നമുക്കറിയാം സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തോട് സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇടമലയാറിൽ നിന്നും കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ മറ്റു പ്രദേശങ്ങളിലെത്തിയും മുന്നൊരുക്കങ്ങൾ നോക്കിക്കണ്ടു. പിന്നീട് ഭൂതത്താൻകെട്ട് ഡാം പരിസരത്തെത്തിയ എംഎൽഎ പെരിയാർ വാലി ഉദ്യോഗസ്ഥരെ കണ്ട് അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളും ആരാഞ്ഞു. പെരിയാർ വാലിയിലെ പ്രമുഖ കെ ബാലശങ്കർ, സി വി ബൈജു, പി വർഗീസ്, വി വി സാബു എന്നിവർ സംബന്ധിച്ചു. ഇടുക്കി ഇടമലയാർ ഡാമുകളിലെ വെള്ളം ഒന്നിച്ചു വരുന്ന ഘട്ടത്തിലെ ഭൂതത്താൻകെട്ടിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംഘം എംഎൽഎയെ ധരിപ്പിച്ചു. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.